അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് തമിഴ്നാട്ടിലെ വിവിധ ശ്രീരാമ ക്ഷേത്രങ്ങൾ മോദി സന്ദർശിക്കുകയാണ്. രാവിലെ തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗനാഥ ക്ഷേത്രത്തിൽ മോദി ദർശനം നടത്തി. രാമനാഥസ്വാമി ദർശനത്തിനായി മോദി അല്പസമയം മുമ്പ് രാമേശ്വരത്ത് എത്തി. രാമേശ്വരത്ത് മോദിയുടെ മെഗാ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എങ്ങനെ പുരോഗമിക്കുന്നു റോഡ് ഷോ? ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്? അശ്വതി, ദക്ഷിണേന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ ശ്രീരാമക്ഷേത്ര ദർശനം തുടരുകയാണ്. ഇന്ന് അദ്ദേഹം തമിഴ്നാട്ടിലാണ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ എത്തിയത്. വലിയ റോഡ് ഷോ ആയിട്ടായിരുന്നു ചെന്നൈയിൽ മോദി എത്തിയത്. വലിയ റോഡ് ഷോ, പുഷ്പങ്ങൾ വാരി വിതറിയിരുന്നു. ഇന്ന് മുതലാണ് അദ്ദേഹത്തിന്റെ തമിഴ്നാട്ടിലുള്ള ക്ഷേത്ര ദർശനം ആരംഭിച്ചിരിക്കുന്നത്. മൂന്ന് ശ്രീരാമക്ഷേത്രങ്ങളാണ് നരേന്ദ്രമോദി ദർശനം നടത്തുക. അതിൽ രാവിലെ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം, ട്രിച്ചിയിലെ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രമാണ് സന്ദർശിച്ചിരിക്കുന്നത്. വളരെ പൗരാണികമായ ഒരു ക്ഷേത്രമാണ് ഇത്. വിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ത്രേതായുഗത്തിൽ ശ്രീരാമൻ പൂജിച്ച വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് എന്നാണ് കരുതപ്പെടുന്നത് എന്നാണ് വിശ്വാസം. അതിന്റെ ഭാഗമായിട്ടായിരുന്നു നരേന്ദ്രമോദി ഇവിടെ എത്തിയത്. അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ പൂർണ്ണമായും തമിഴ്നാട്ടുകാരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് യോജിച്ച തരത്തിലുള്ള വസ്ത്രാലങ്കാരമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഒപ്പം തന്നെ അവിടെ വെച്ച് ഒരു ആനയുടെ അനുഗ്രഹവും അദ്ദേഹം തേടുകയുണ്ടായി. ഒപ്പം തന്നെ ഒരു മൗത്തോർഗൻ വായിച്ചുകൊണ്ട് ആന മോദിയെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങും ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ രാമേശ്വരത്ത് എത്തിയിരിക്കുകയാണ്. 2 മണിയോടുകൂടിയാണ് നരേന്ദ്രമോദി രാമേശ്വരത്ത് എത്തിയിരിക്കുന്നത്. രാമേശ്വരത്തും അദ്ദേഹത്തിന് വലിയ തോതിലുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പൂക്കൾ വർഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോയ്ക്ക് ജനങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതിനു മുമ്പും ഇത്തരത്തിൽ ആളുകളെ, ജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ നരേന്ദ്രമോദി മറക്കുകയുണ്ടായില്ല. ഏതായാലും അവിടെ വെച്ച് രാമായണവും അദ്ദേഹം കേട്ടു. തമിഴ് കവിയായ കമ്പൻ രചിച്ച കമ്പരാമായണമാണ് ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ നരേന്ദ്രമോദി കേട്ടത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് കമ്പരാമായണം രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടെ വെച്ച് കമ്പരാമായണവും കേട്ടത്. നമുക്കറിയാം, ഈ യാത്രയിലുടനീളം ഗുരുവായൂർ ഉൾപ്പെടെ എത്തിയപ്പോഴും രാമായണം ശ്രവിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. തൃപ്രയാറ് അദ്ദേഹം രാമായണം കേൾക്കുകയും മറ്റും ചെയ്തിരുന്നു. 1 മണിക്കൂറായിരുന്നു അവിടെയുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനം. അതിനുശേഷം മഹാരാഷ്ട്ര, കർണാടക, അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ തമിഴ്നാട് എത്തിയിരിക്കുന്നത്. ഇന്ന് രാമസ്വാമി ക്ഷേത്രത്തിൽ, രാമേശ്വരത്തെ രാമസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. ഈ റോഡ് ഷോയ്ക്ക് ശേഷമാണ് ദർശനം ഉണ്ടായിരിക്കുക. അതിനുശേഷം നാളെയാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ക്ഷേത്ര ദർശനം. തമിഴ്നാട്ടിലെ മൂന്നാമത്തെ ക്ഷേത്ര ദർശനം നാളെയാണ്. ധനുഷ്കോടിയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രമാണ് അദ്ദേഹം സന്ദർശിക്കുക. അതിനുശേഷം ഉച്ചയോടുകൂടി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് പോകും. ഏതായാലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിട്ടാണ് ഈ രാമക്ഷേത്രങ്ങളെല്ലാം തന്നെ മോദി സന്ദർശനം നടത്തുന്നത്. അവിടെയെല്ലാം തന്നെ അതത് മതാചാര പ്രകാരമുള്ള ആചാരങ്ങൾ പാലിക്കുവാനും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. സുരി, നമുക്കറിയാം കേരളത്തിലേക്ക് എത്തിയപ്പോൾ ഗുരുവായൂരും പിന്നീട് തൃപ്രയാർ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തിയിരുന്നു. അതിന് പിന്നാലെ BJP പ്രവർത്തകരെ അഭിസംബോധന സംസാരിക്കുന്ന ഒരു വേദി കൂടി പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിരുന്നു. തമിഴ്നാട്ടിലെ അദ്ദേഹത്തിന്റെ പരിപാടികൾ എങ്ങനെയാണ്, അതിന്റെ വിശദാംശങ്ങൾ? അശ്വതി, തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും കഴിഞ്ഞ 4 ദിവസങ്ങളായി നരേന്ദ്രമോദി സന്ദർശനം നടത്തുകയാണ്. മഹാരാഷ്ട്രയിലും കർണാടകയിലുമായി വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. തമിഴ്നാട്ടിലും അത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശ്രീരാമക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനാണ് എന്ന് നമുക്ക് ഈ അവസരത്തിൽ എടുത്തു പറയണം. കാരണം അദ്ദേഹം ഗുരുവായൂരെത്തുന്നു, അതിനുശേഷം തൃപ്രയാർ സന്ദർശിക്കുന്നു, തുടർന്ന് മറ്റ് ക്ഷേത്രങ്ങൾ, ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ്. ഇപ്പൊ രംഗനാഥ സ്വാമി ക്ഷേത്രമാണെങ്കിലും, രാമേശ്വരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രമാണെങ്കിലും, ധനുഷ്കോടിയിലെ കോദണ്ഡരാമ ക്ഷേത്രമാണെങ്കിലും ഏറ്റവും അധികം പ്രശസ്തമായ രാമക്ഷേത്രങ്ങളാണ്. ഒപ്പം തന്നെ ഇതിന് പൗരാണികമായ പ്രാധാന്യമുണ്ട്, വാസ്തുപരമായ പ്രാധാന്യമുണ്ട്. അങ്ങനെ വലിയ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ എന്ന് അവകാശപ്പെടാവുന്ന ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളിൽ എത്തുകയും അവിടെ നിന്ന് രാമായണം ശ്രവിക്കുകയും ചെയ്തതിനു ശേഷമാണ് മോദി അയോധ്യയിലേക്ക് എത്തുന്നത് എന്നത് നമുക്ക് എടുത്തു
പറയണം. ഏതായാലും 22-നാണ് പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് നരേന്ദ്രമോദിയുടെ ദക്ഷിണേന്ത്യയിലെ ക്ഷേത്ര സന്ദർശനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വതി, ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്.